അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നീണ്ട 10 ദിവസങ്ങൾക്ക് ശേഷം നമ്മള് വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. പത്തോ 12 ദിവസമായെന്ന് തോന്നുന്നൊരു വീഡിയോ ഇട്ടിട്ട് അതിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായി ആദ്യ കുറച്ച് ദിവസങ്ങളിൽ വീഡിയോ ഇടാതിരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ അത്രേ സംഭവിച്ചപ്പോ എന്താ നമുക്കൊരു വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഉള്ളൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു. നമുക്ക് നമ്മളെ അറിയാവുന്നവരും അറിയാത്തവരും ആരും ആയിക്കോട്ടെ, നമുക്കത് ഓരോ സമയവും പിന്നെ വാർത്ത എടുത്ത് കാണുമ്പോൾ എന്ന് പറഞ്ഞാലും കണ്ടു നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ നമുക്കത് ആ സമയത്ത് പോയി എന്താ ഒരു ഒന്ന് ആഘോഷിക്കുക, വീഡിയോ എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലോടൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ ഏതോ ഒരു വീഡിയോ എനിക്കൊന്ന് നേരത്തെ എപ്പോഴോ ലാസ്റ്റ് അപ്ലോഡ് ആയ വീഡിയോ നമ്മളത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചതാ. അത് നേരത്തെ ഉണ്ടായിരുന്നൊരു വീഡിയോ, അത് ആ സമയമാകുമ്പോൾ അത് കറക്റ്റ് ആയതാ. അല്ലാണ്ട് നമുക്ക് വേറൊരു വീഡിയോ എടുത്തിടാനുള്ളൊരു നമ്മളെന്നല്ല എനിക്ക് തോന്നുന്നു വേറെ യൂട്യൂബേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും, അറിയത്തില്ല, ഞാൻ പൊതുവെ ഇങ്ങനെ നോക്കിയില്ല. പിന്നെന്ന് പറഞ്ഞാൽ 2-3 ദിവസം മുന്നേ രാത്രി സുലോമയ്ക്ക് വയ്യാണ്ടായി, പനിയായിരുന്നു. അങ്ങനെ പനിയും ശ്വാസം മുട്ടലും ഒക്കെ വന്നു. ഇവിടെ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഓക്സിജന്റെ അളവ് കുറവാണ്, സാച്ചുറേഷൻ ലെവലിൽ നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ബിലീവേഴ്സിൽ കൊണ്ടുപോയി. അപ്പൊ അവിടെയായിരുന്നു ഞാനും, അവിടെയായിരുന്നു അമ്മ അഡ്മിറ്റ് ആണ്. അപ്പൊ ഇന്ന് അമ്മ ഡിസ്ചാർജ് ആവും. ആശുപത്രി കിടക്കുന്ന അമ്മയെ കണ്ടന്റ് ആക്കിക്കൊണ്ട് ചെയ്യുന്ന ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മളത് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി. ഇപ്പൊ അച്ചാച്ചി അവിടെയുണ്ട്, ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. ഞാൻ അവിടെ ആയിരുന്നു ഇങ്ങോട്ട് പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 10-ാം തീയതി കാട്ടിൽ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അവിടെ നിൽക്കും, നോക്കി നിൽക്കും, എങ്ങും പോകാണ്ട് നിൽക്കും. അപ്പൊ നമ്മൾ അത്രയും പേരെടുത്ത് പറഞ്ഞിട്ട് പോവാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അച്ചാച്ചി അവിടെ നിർത്തി വെച്ച് ഇങ്ങ് പോന്നു. ഇപ്പൊ രാവിലെ അവര് അപ്പൊ ഇന്നെന്ന് പറഞ്ഞാല് കുറച്ചുപേര് വരുന്നുണ്ട്. ആരാ വരുന്നത് അതായത് ആ അച്ഛനെ അറിയാം, പക്ഷെ അവരുടെ പള്ളിയുടെ പേരും കാര്യമൊക്കെ ഞാൻ ചേർത്തറ. അപ്പം അച്ഛനും അച്ഛന്റെ സംഘത്തിലുള്ള കുറെ അംഗങ്ങളും എല്ലാം കൂടെ അവരൊരു ട്രാവലറിൽ വരുന്നുണ്ട്. അപ്പൊ 28 കുടുംബങ്ങൾക്ക് കണക്കാക്കി നമ്മൾ സാധാരണ 30 സെറ്റ് വാങ്ങും, ഇപ്പൊ പോകുന്ന സ്ഥലത്ത് മാത്രമാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ 30 വാങ്ങുന്നതിന്റെ 2 എണ്ണം കൂടുതൽ വാങ്ങിക്കുന്ന എങ്ങാനും ആരെങ്കിലും ഇങ്ങനെ വന്നാലോ കൂടി കുടുംബങ്ങൾ കൂടിയാലോ എന്നുള്ളൊരിതിലാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ അതായത് 30 കുടുംബത്തിനുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. സാധാരണ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിര സാധനം എടുക്കുന്ന കടയിൽ നമ്മൾ ആരാണോ ഇപ്പൊ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർക്കൊരു ബജറ്റ് ഉണ്ടാവുമല്ലോ എത്രയാന്നുള്ളത്, അതവർ പറയും. അതനുസരിച്ച് എത്ര കിറ്റാണോ എന്ന് വെച്ചാൽ നമ്മളത് സാധനങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കി ഇവിടെ നമ്മൾ സ്ഥിര സാധനം എടുക്കുന്ന വാളിപ്ലാക്കർ എന്നും പറഞ്ഞൊരു കടയുണ്ട് ചിറ്റാർ, അവിടെ നമ്മൾ ലിസ്റ്റ് ഏൽപ്പിക്കും എത്ര കുടുംബത്തിനാന്നുള്ളത് നമ്മൾ പറഞ്ഞേപ്പിക്കും. അങ്ങനെ നമ്മൾ 30 കുടുംബങ്ങൾക്ക് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞൊരു 12 കുടുംബങ്ങളും കൂടെ ലാഹ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്നും വേറെ പല സ്ഥലത്തുനിന്നായിട്ട് ഈ കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ മൊത്തം 40 കിറ്റുകൾ വേണം. അപ്പൊ 40 കിറ്റുകൾക്കുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അവരുടെ സംഘങ്ങളും, അപ്പൊ ആരാണോ സ്പോൺസർ ചെയ്യുന്നത് അവര് വന്ന് കൂടെ വന്ന് നേരിട്ട് അടച്ച് പൈസ അടച്ച് സാധനം അവരുടെ വണ്ടി തന്നെ എടുത്ത് നമ്മൾ കൂടെ പോകും. മറ്റൊരാളാരെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അച്ഛനും ടീമും അങ്ങ് കോഴഞ്ചേരിയാണോ കോലഞ്ചേരിയാണോ ആ അവിടുന്ന് എത്തിയിട്ടുണ്ട്. അവർ ചിറ്റാറിലെത്തി, നമ്മളിപ്പോൾ പെട്രോൾ അടിച്ചിട്ട് നേരെ പോകും. അപ്പോൾ ഞാന് വന്നിട്ട് പോയി, അവർ 21 പേരുണ്ട് ട്രാവലറിലോ മറ്റോ വരുന്നത്. അപ്പോൾ പോയിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള, അതായത് ആരോ കണ്ട് സംസാരിച്ചു, ഇത്രയും പേർക്ക് കയറാനുള്ളതല്ലേ അവിടെ, അവിടേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട് അന്നേരം അവിടെ സംസാരിച്ചു. അപ്പോൾ അവരോട് ഗവിയിലേക്കുള്ള ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് അവർ ഓൺലൈനിൽ ബുക്ക് ചെയ്തു, എന്നാലും അവിടെ പോയിട്ട് ഓഫീസിൽ സംസാരിച്ചിട്ട് അവർ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വരും, ഫോറസ്റ്റ് ഓഫീസ് സംസാരിച്ചിട്ട് ചെക്ക് പോസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മളും ചെക്ക് പോസ്റ്റിലെത്തും. അപ്പോൾ ഈ കിറ്റിലെ സാധനങ്ങൾ അത്യാവശ്യം നല്ല വലിയ കിറ്റാട്ടോ, കിറ്റിലെ സാധനങ്ങൾ കൂടാണ്ട് അവർ മുട്ട വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടയും കൂടെ കൊണ്ടുവന്നിട്ട് മുട്ട അവർ സ്പോൺസർ ചെയ്യുക, ഒരു ഇത്ര എണ്ണം മുട്ട അവർ സ്പോൺസർ ചെയ്യും, ബാക്കി നമ്മൾ അല്ലാണ്ട് കൊടുക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്, ഇന്നും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് സുലോമ്മയെ കൂടെ കണ്ട് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരാം. എല്ലാവർക്കും പനിയുണ്ടായിരുന്നു. ആദ്യം അച്ചാച്ചിക്ക് പനി, അത് കഴിഞ്ഞ് ആദ്യം കൊണ്ടുവന്ന് കിടുക, കിടുവിന് പനി വന്നു, പിന്നെ പോയി അമലുവിന് വന്നു, അപ്പുവാണെങ്കിൽ ഇപ്പോഴും പനി പനി എന്ന് പറഞ്ഞിരിക്കുക. അച്ചാച്ചി സുലോമ്മ എല്ലാരും പനികളായിരുന്നു. കുഞ്ഞാറ്റ ഞാൻ പനി എന്നെ തൽക്കാലം വിട്ടുവെച്ചിരിക്കുക. ആ കുഞ്ഞാക്കി ഉണ്ടായിരുന്നു പനി. അപ്പൊ കിടു പോയി, അമ്മൂന് ക്ലാസ് മറ്റന്നാൾ തുടങ്ങും. സുലോമ്മയ്ക്ക് വയ്യാണ്ടായി, ഞാൻ പിന്നെ ആശുപത്രി കൂടെ നിൽക്കാൻ തുടങ്ങിയ പിന്നെ കിടുവിനെ അമ്മു അണ്ണാണിയും കൂടെ വന്ന് കൊണ്ടുപോയി.
കൊണ്ടുവരും, അവനെ ഇനി കൊണ്ടുവരും, ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ചൊന്ന് സുലോമ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് കൊണ്ടുവരാന്ന് ഓർത്തിട്ടാ. കഴിക്കാൻ എന്തെങ്കിലും വിശക്കുന്നില്ല. മണിയണ്ണം കട തുറന്നിട്ടിരിക്കുന്നു, തുറന്നു പോയി ചായ കുടിക്കണം. ഓടി 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 നടക്കുകയാണ്. നല്ല ഓട്ടമായിരിക്കും. നമ്മൾ മറ്റന്നാളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കുറേ നൈറ്റി വാങ്ങി വെച്ചിട്ടുണ്ട്. നൈറ്റി ഒന്നും ഞാൻ ഇപ്പം എടുത്തില്ല. ഇവരും തുണിയൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലിട്ട് വെറുതെ എനിക്ക് കളയാൻ സമയമില്ല. പെട്ടെന്ന് പോയി ഏതൊക്കെ കുടുംബമാണെന്നുള്ളത് ഇവർക്ക് കാണിച്ചു കൊടുക്കണം. ഇല്ല എന്ത് പറ്റുമെന്ന് അറിയാമോ, പുതിയ കുറച്ച് കൈക്കരുത്തുള്ള ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരു രണ്ടോ മൂന്നോ ഷീറ്റ് എവിടെയെങ്കിലും വലിച്ചങ്ങ് കിട്ടും. എന്നിട്ട് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കുടുംബമോ അമ്മയുടെ കുടുംബമോ അനിയൻ്റെ കുടുംബമോ എന്ന് പറഞ്ഞിട്ട് അവർ കാട്ടി കയറിപ്പോയപ്പോൾ നിങ്ങൾ സാധനം വെച്ചിട്ട് പോക്കോ ഞങ്ങൾ കൊടുത്തേക്കാന്ന് പറയും. അപ്പോൾ അറിയാത്തൊരു വ്യക്തിയാവുന്നതെന്ന് പറഞ്ഞാൽ ഈ കിറ്റുകളെല്ലാം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ചെല്ലുമ്പോഴത്തേക്ക് കുറേ കുടുംബങ്ങൾക്ക് കിട്ടാണ്ടായിപ്പോൾ. ആദ്യമുള്ള ആൾക്കാർ വാങ്ങിച്ചെടുക്കും, കുറച്ച് ആൾക്കാരെ, ഈയിടെയായിട്ട് വന്ന കുറച്ച് ആൾക്കാർ, ബാക്കിയുള്ളവർക്ക് ആ പ്രശ്നമില്ല. അപ്പം നമുക്ക് അങ്ങനെയുള്ള നമുക്ക് എല്ലാവരും അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞതാ ഞാൻ വരാമെന്നുള്ളതാ, അന്ന് ആദ്യമേ ഞാൻ പറഞ്ഞതാ, രണ്ട് മാസത്തിന് മുന്നേ ഇവർ പറഞ്ഞ കാര്യമാണ്. അപ്പം നമ്മൾ കൂടെ പോയി എല്ലാ കുടുംബങ്ങളെയും കാണിച്ചു കൊടുത്ത് സാധനം കൊടുത്തിട്ട് വരും. നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ പോവാം. അത്യാവശ്യം രണ്ട് മൂന്ന് പിള്ളേർക്കുള്ള പിന്നെ ലാക്ടോജൻ അല്ല ഡെക്സോലാക്കോ എന്തോ ഏതോ എടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് അയച്ചു തന്നു കേട്ടോ. ഒത്തിരി ആൾക്കാർ നമുക്ക് കുട്ടികൾക്കുള്ള ഈ ലാക്ടോജനോ അങ്ങനെയുള്ള പൊടികൾക്കുള്ള സാധനങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് നന്ദി. അപ്പോൾ കുറേ കൊടുത്തതൊക്കെ ഉണ്ട്, നമുക്കൊരു കണക്കുണ്ടല്ലോ എത്ര ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് രണ്ട് പേർക്കുള്ളത് തീർന്നു കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കുള്ളത് മാത്രം എടുത്തു. നമുക്കിപ്പോൾ ഈ വരുന്ന ആഴ്ച ഒന്നും കൂടെ പോവാം. ഡ്രസ്സുകളും വേറെയും കുറേ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് അടുത്ത ദിവസം കൊണ്ടുപോകാം. അപ്പോൾ പോയി വരാം. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കടന്നിരിക്കുന്നു. ഒരു ചായ കുടിക്കാൻ നിർത്തി. അങ്ങനെ താമസിച്ചില്ല, സമയം തന്നെ. ഇവരുടെ വണ്ടി ഇതവിടെ പോയി. ആ വന്നു വന്നു വന്നു, അവർ വരുന്നുണ്ട്. അവർ പിന്നിലൂടെ അവരുടെ വണ്ടി വരുന്നുണ്ട്. ആ കണ്ട അവരുടെ വണ്ടി വരുന്ന പുറയില്. ഹലോ, അത് ക്ലാസ് എടുത്തോണ്ടിരിക്കൊരു കുഞ്ഞാരെ ജനിച്ചെന്നൊക്കെ. ഒരു കിറ്റ് കൂടെ എടുക്കാൻ പറ്റുമോ? അത് കൊണ്ട് വെച്ചിട്ടോ, അത് വെച്ചിട്ടോ. അല്ല ഇവിടോട്ട് മേടിച്ചു വെച്ചോട്ടെ. ഇവിടെ അപ്പുറത്തേത് എങ്ങനെ? രണ്ട് കിറ്റ് മോനെ ഇതിലേക്ക്. തെറ്റല്ലേ, അതിലേക്ക് കൂടെ കേറുന്നത്. അല്ല സാറേ, ഒന്ന് വീഴുന്നു. ഇവിടം വരെ വെച്ചത് അപ്പു മുമ്പോട്ട് പോവേ. രണ്ട് വ്യത്യാസമില്ല, ഒന്നിന്റെ കൂടെ രണ്ടെണ്ണം ഉണ്ടെന്നുള്ളത് പറഞ്ഞേക്കണം. അവർക്ക് പറഞ്ഞു അല്ല, ഒന്ന് അപ്പുറത്തേതാ ഒരു കിറ്റ്, അതും കൊടുത്തേച്ചാ മതി. മോനെ ആ അരി ഉള്ളതൊന്നും മറ്റേ ഉള്ളി ഉള്ളതൊന്ന് അതോ, അങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ചേ. അച്ഛൻ
അതേപോലെ ഒരാളുണ്ട്, ഈ അമ്മയുടെ ഒരു മോനോടുണ്ട്, രണ്ടു പേർക്കുള്ള കൂടെ അവിടെ രണ്ടുപേരുണ്ട്. എന്നാ മൂന്ന് പേർക്കുള്ള ഷർട്ട് കൊടുക്കണം. അമ്മ കഴിഞ്ഞിട്ടുണ്ട്, നൈറ്റി ആണ് കൊടുക്കുന്നത്. രണ്ടാം പിള്ളേർ മൂന്ന് കൈലിയെ, രണ്ട് കൈലി അമ്മയ്ക്ക്. അമ്മ മുട്ട അവിടെ വെച്ചു, പിള്ളേർ കൊണ്ട് തരും. അവിടെ വെച്ചിരുന്നാ മതി. അതിന്റെ ഭർത്താവിന്റെ കൈന്റെ കൊടുത്തു. അമ്മയുടെ രണ്ടാണ്. ആ ഇനി കൊച്ചുകൂടെ കൊടുക്കണ്ടോ? ഉണ്ടെങ്കിൽ കൊച്ചുകൂടെ ഷർട്ട് കൊടുത്തു. ഷർട്ടല്ല, മൂക്ക് അല്ല, ഷർട്ട് കൊടുത്തു. ഷർട്ട് കൊടുക്കുവാണെങ്കിൽ ഈ അമ്മയുടെ രണ്ട് മക്കൾക്കും വേണ്ട. പയ്യന കൂടെ മൂന്ന് പേർക്കുള്ള ഷർട്ട് കൊടുക്കണേ. വലിയവരാ മൂന്ന്. അല്ല ഡ്രസ് ആദ്യം ഉള്ളവർക്ക് കൊടുത്തു, ചെങ്ങാട്ട് ഞാൻ കൊണ്ട് കൊടുത്തോ. ചേച്ചിയോട് പോണോ? അത് അവല്ല ഞാൻ പറഞ്ഞു, നീ ഇവിടുന്ന് പോയില്ല പറയാണ്ട്. കിറ്റിന്റെ അടിയിലായി അത് എടുക്കാൻ പറ്റും. തിരിച്ചു വരുമ്പോ ഇറങ്ങാവേ, കുളിച്ചിട്ടിരിക്കണേപ്പോഴത്തേക്ക് ആദ്യം ഒരു കുടുംബത്തിന് അത് കൊണ്ടല്ലേ. അമ്മയ്ക്കുണ്ടോ? അമ്മയ്ക്ക് വേണോ? പൊതച്ചു കിടക്കണേ. മതി അമ്മ, ഒന്ന് അമ്മയുടെ രണ്ടോരളവാ. അല്ല അത് അവിടെയാ, മേളിലേക്ക്. മറ്റവന്റെ മുറിച്ചേക്കട്ടെ, നിക്കറിടാത്തോണ്ടേ. എന്നോ ഞാൻ അവന്റെ മുറിച്ച് കളഞ്ഞേക്കാം, നിക്കറിടാത്തോണ്ട്. രണ്ടെണ്ണത്തിന്റെ കുറവുണ്ടല്ലോ ഡാ ചുമപ്പ്. നീ പിടിക്ക, ഞാൻ വിളിക്കാം. അത് അവിടുത്തെയാണോ? ഇവിടുത്തെ ബ്രഷ് ഉണ്ടോ? എന്താണ്?
നീ ഇങ്ങോട്ട് വന്നെ, നീ നിക്കർ ഉടുത്തു വെച്ചേക്കണേ, ഒറ്റക്ക് നിന്നോടാ കള്ളാ. കഴിയണ്ടേ ഇവിടെ ഷർട്ട് കൊടുത്തായിരുന്നു ഇവിടെ. ഏഹ് നോക്കണോ ഷർട്ട് ഉണ്ടോ? എന്തുവാ കൊണ്ട് കൊടുക്കാം? ആർക്കാ ഇവിടെ ഇവക്ക് പറ്റിയ മറ്റേ കൊച്ചന്തി മൂത്ത കൊച്ചന്തി ആ ഇല്ല എടുക്കാം, ഇനി കുറച്ചേ ഉള്ളൂ, 40 വരാൻ പോകുന്നുണ്ട്. അല്ല അല്ല ഒരു കുടുംബത്തിന് 30 അല്ലല്ല ഒറ്റടിക്ക് മുട്ട കൊടുത്തില്ല ഞാൻ, ബിസ്ക്കറ്റ് കൊടുത്ത്, ബിസ്ക്കറ്റ് കൊടുത്ത് എല്ലാവർക്കും അവിടെ കൊടുത്തു കൊടുത്തു. നിങ്ങളെന്തല്ല അങ്ങനൊന്നുമില്ല, നമുക്ക് എപ്പോ സൗകര്യമുള്ള അപ്പോഴൊക്കെ വരും. പേടിയൊക്കെ അടിക്കുമെന്ന്. ഇതുണ്ട് ഒരു മീൻ വണ്ടി വന്നിട്ടുണ്ട് ഇവിടെ. ഇത്രയും നേരം മുട്ട തന്നമാരെല്ലാം നമ്മളെ കളഞ്ഞേച്ച് മീൻ വണ്ടിയുടെ പുറകെ പോയി. എനിക്ക് ഞാൻ ഈ പുള്ളീനെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ കുഴപ്പമില്ല, പോവാ. അവര് വണ്ടി മറ്റേ വണ്ടിക്കാർ നിൽക്കുന്നു. മാറടാ വഴിന്ന് മാറടാ, ദേ മീൻ കൊടുക്കുന്നുണ്ട്. ആ പുള്ളി എന്നും മീൻ കൊടുത്തിട്ടാ പോകുന്നത് പട്ടികൾക്കൊക്കെ. നല്ല മനസ്സുള്ളവരുണ്ട്. എന്തിയാ പട്ടി ഒരു സ്പൂണ് ശകലം ചൂടാറി കലക്കി കൊടുത്താൽ മതി. ചൂടാറിയ വെള്ളത്തിലെ പച്ചവെള്ളത്തിൽ കലക്കല്ലേ പഞ്ചസാര ഒന്നുകൂടെ ഇവിടെ. ഒന്ന് രണ്ട് മൂന്ന് നാല് വീടുണ്ട്. അപ്പുറത്തൊരു വീടുണ്ട്. നാല് പേരല്ലേ? പിന്നെ എത്ര കുഞ്ഞുങ്ങളുണ്ട്? അവളാണോ ഉള്ളെ? മറ്റേ സിന്ധു, സിന്ധു അല്ലേ ഉള്ളെ? സിന്ധു എന്തി സിന്ധുവേ ഇവിടെ കസേരയിലോട്ട് വെച്ചു. എന്താ ഒരു വിഷമം, ഒരു വൈ ക്ലബ്ബിയും എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ. അവനെന്തി നിന്റെ അവിടെ വീട്ടിലാരിലും ഉണ്ടോ? അവിടെ നിന്റെ കിറ്റപ്പ് ഇവിടെ തന്നാ നീ എങ്ങനെ കൊണ്ടുപോകും? വരുവോ? ആ
ഇവരുടെ വീട്. അപ്പൊ അവിടെ നിന്ന് ആരും വരത്തില്ലല്ലോ മേടിക്കാൻ ഇനി. ചങ്കുവേ, ഓ അതെവിടെയാ വീട്? കുടുംബത്താരുമില്ല, ആരുമില്ലേ? സജിത്തിന്റെ അല്ലേ സായിപ്പൻകുഴിയിൽ വീട്, പാലം കയറി അവിടെ. ആ ശരി ശരി, എന്നാ അതോടെ തരാം. ആ ഉണ്ടുണ്ട്, അവിടെ രണ്ടുപേരുണ്ട്. എടാ എന്തോണ്ട് വിശേഷം? എന്തേലും ഒന്ന് പറ, ഒന്നുമില്ല. അങ്കമാടി പോകുന്നുണ്ടോ നീ? അത് സ്കൂളിലാണോ പോന്നേ? ഏ എന്താ, ഏത് സ്കൂളിലോ? രൈത്തണ്ണന്റെ സ്കൂളിലോ? രൈത്തണ്ണന്റെ സ്കൂൾ ഏതാ? നാപ്പതിലെ സ്കൂളാ? ഓ ഏത് മോളാ? മറ്റെന്തോ ഉള്ള പേര്? ഇന്ദു. ഇന്ദു ആ, ഇന്ദുന്. ആ അന്നേരം ആരെയും കണ്ടില്ലല്ലോ. എനിക്ക് തരാം, ഇന്ദുവിന്റെ തരാം ഞാൻ. എത്ര ഇപ്പൊ പഠിക്കുന്നത്? ആറില്. ഒരു മിനിറ്റ്. നിന്റെ ചാച്ചിയാണോ? അല്ലെന്ന് വേറെ ആരാണ്ടറയെന്ന് പറയുന്നേ? നിന്റെ ചാച്ചിയൊന്നും അല്ല. അയ്യോ നിന്റെ ചാച്ചി അല്ല. എടാ അല്ലടാ, നീ കാണാഞ്ഞിട്ടാ. ആ 28, ഇനി 5 മാസം കഴിഞ്ഞപ്പോഴോ ആ ചടങ്ങ് വെച്ചല്ലേ. ആ ശരി ശരി, ആ വിളിച്ചാതി വിളിച്ചാതി. ആ നിന്റെ ചാച്ചി അല്ലടാ. ആന്നെ ഇവിടെ നിർത്തത്തില്ലേ? നിന്റെ അടുത്ത് നിർത്തിയില്ല. നിന്നെ നോക്കിയോ? നിന്നെ നോക്കിയില്ലല്ലോ. നിന്നെ ചിരിച്ചു കാണിച്ചില്ലല്ലോ. ഇല്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. ഇല്ല, നോക്കിയില്ലല്ലോ. ഇല്ലല്ലോ. ചങ്കു അത് അവന്റെ അച്ചാച്ചിയായിരുന്നോ? അല്ലേ. നിന്റെ ചാച്ചി എന്തിയേ? എപ്പോഴാ പോയത് അച്ചാച്ചി? എന്നാ പോയേ? ഈ നിഷമ്മയുടെ മകനാണ് ഈ മകൻ. ദാ കൊച്ചിനെയും കൊണ്ട് പോകുന്ന അമ്മയെ കണ്ടോ? അമ്മയുടെ പേരെന്തുവാടാ? ചങ്കു അമ്മയുടെ പേരെന്തുവാ? ഏ ഇന്ദിരമ്മ. ആ ഇന്ദിരമ്മയുടെ മോനാണ് ചങ്കു. അച്ഛനെവിടെ പോയി അച്ചാച്ചി? അവളെ അച്ഛനെവിടെ ഇവരുടെ? ആ ഞാൻ നിന്റെ പറച്ചിട്ട് പോയി വെച്ച് അച്ഛൻ നിന്നെ കളഞ്ഞിട്ട് പോയിന്ന് കള്ള. എനിക്കറിയത്തില്ല എവിടെ പോയാ, എന്നാ പോയാന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞേ. സുന്ദരനായല്ലോ രണ്ടുപേരും, നല്ല ഉടുപ്പൊക്കെ ഇട്ട് രണ്ട് സുന്ദരന്മാര്. നീ സ്കൂളിൽ പോകുന്നുണ്ടോ? നിന്റെ പേരെന്തുവാടാ? നിന്റെ പേരെന്തുവായിരുന്നു? ഏ നിശാന്ത്. നീ ഇന്നാളി പറഞ്ഞല്ലോ ആരോ വഴക്കാളിയാന്ന്. അവന്റെ പേരെന്തുവാ? ശങ്കു. ആരുടെ പേരാ പറഞ്ഞേ? ആരോ ഒരാൾ ഗുരുത്തക്കെട്ടതാന്ന് പറഞ്ഞേ. അല്ല, വേറൊരു പേര് പറഞ്ഞായിരുന്നു. ശങ്കു പോലൊരു പേരായിരുന്നല്ലോ. ചന്തു അല്ല, എന്താ? ഏ അല്ല, വേറൊരു പേര് പറഞ്ഞിട്ടെന്നോട്. അവനാ വഴക്കാളിന്ന്. ചങ്കു ആ സഞ്ജു ആ വഴക്കാളിന്ന്. കുണ്ടറപ്പുഴുവോ? അങ്ങനെയാണോ അവന്റെ പേര്? തഞ്ചു ആണോ കുണ്ടറപ്പുഴു? അപ്പൊ ശങ്കു വഴക്കല്ല. ആ കുണ്ടറപ്പുഴു എന്തൊക്കെ ചെയ്യുന്നേ? വഴക്കുണ്ടാക്കുവോ? ആണോ? കുമ്പാളി എന്ന് വിളിച്ചോ? ആരെ? അപ്പൊ കുണ്ടറപ്പുഴു ആരാ? അവൻ തന്നെയാണോ കുമ്പാളിയും കുണ്ടറപ്പുഴു അല്ല സഞ്ജുവാ? ആഹാ, കഴിഞ്ഞ ദിവസം വെള്ളം ചോദിച്ചപ്പോ ചങ്കു എടുത്തോണ്ടോ? നിങ്ങൾ അമ്മ ഇവിടെ ഇല്ലെന്ന്. ആ ആ കൊടുക്കും കൊടുക്കും, അവിടെ കൊടുക്കും. അങ്ങോട്ട് കൊണ്ടു ഇപ്പൊ പിള്ളേരെ എടുത്തോണ്ട്. എന്ത് സൈനെ വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു വീടൊക്കെ കെട്ടി കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല അവള് പുതിയ കുടുംബം തുടങ്ങിയെന്ന്? സത്യം പറയടി. ആരടി അവിടെ ഉള്ളെ? നീ മാത്രമേ ഉള്ളോ? ആരും കേറി വരാതിരിക്കാൻ ഒരു വഴി ഉണ്ടാക്കി വള്ളിയെ തൂങ്ങി വരുവാന്ന് പറഞ്ഞതാ. കണ്ട ആരുണ്ടവിടെ? നനയോ നീ അതിനകത്ത്? നനക്കൊന്നുമില്ല. നാണല്ല അവൾക്ക് ഒരു പിണക്കുണ്ട്. എടി കഴിഞ്ഞ ആഴ്ച സാധനം കൊണ്ടുവന്ന ഒന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഇല്ല കഴിഞ്ഞ ദിവസം കൊണ്ട് കൊടുത്തതെല്ലാം തന്നാ. ഡി നീ എന്ത് കൊടുത്തരി? പിന്നെ എല്ലാം ഇപ്പൊ ചെന്തി കൊച്ചിന്റെ കമ്പിൽ ചെല്ലേ. ഞാനൊരു അച്ഛനെ കൊടുത്തിട്ട്
എടാ ഷർട്ടൊക്കെ ഉണ്ടോ? പോയി എടുത്തോ. ചിന്തിരി ആ കെട്ടിട്ടേക്കുക, കുഞ്ഞൊരു കയറും വെച്ചിട്ട്. ചിഞ്ഞിന് മണിയെ സുന്ദരനാണല്ലോ. എന്റെ കൈപ്പത്തിയുടെ അത്രേ ഉള്ളൂ. സൈന കട്ടക്കലിപ്പിലാണ്. ഞാൻ ചിന്തൻ നീന്തനടി ആരോ അടി പറയും. ഞാൻ പിണങ്ങിയിട്ടൊന്നുമില്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വെച്ചാൽ. നല്ല കട്ടക്കലിപ്പിലാ. എന്താന്ന് പതുക്കെ കണ്ടുപിടിക്കാൻ പറ്റും. എന്താ സൈനന്റെ വീട്? സൈനയുടെ വീട് കേറുന്നതാ? വേണ്ട, നമ്മൾ കേറിച്ചല്ലാതിരിക്കാനാണോ അങ്ങനെ പണിയുണ്ട്? ഞങ്ങള് പോട്ടെ.